ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം മെറ്റാമോർഫസിസ് രൂപാന്തരണം എന്താണ് രൂപാന്തരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതാണ് രൂപാന്തരണം ഈ വിവരണത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ മറ്റൊന്ന് വിവിധ വളർച്ചാ ഘട്ടങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങൾ അപ്പോൾ ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ലാർവകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ലാർവകൾ എന്നാൽ എന്ത് ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയായിരിക്കും ഇവയാണ് ലാർവകൾ അപ്പോൾ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതിനെയാണ് രൂപാന്തരണം എന്ന് പറയുക ചിത്രശലഭം തുമ്പി കൊതുക് ഈച്ച തവള തുടങ്ങിയവ രൂപാന്തരണം സംഭവിക്കുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്തതായി നമുക്ക് വളർച്ചാ ഘട്ടങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാം ഇവിടെ പൂമ്പാറ്റ അല്ലെങ്കിൽ നമ്മുടെ ചിത്രശലഭത്തിൻ്റെ ജീവിതചക്രവുമായി ബന്ധപ്പെട്ടൊരു സൈക്കിളാണ് ചക്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആദ്യം മുട്ട ഇടുന്നു പിന്നെ അത് ഒരു പുഴുവായി മാറി പ്യൂപ്പയായി നല്ല ഭംഗിയുള്ള ചിത്രശലഭമായി പാറിപ്പോകുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത് ചിത്രശലഭത്തിൻ്റെ വളർച്ചയുടെ അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു ചിത്രശലഭമായി മാറുന്നതിൻ്റെ പിന്നിലുള്ള വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് ആദ്യം ചിത്രശലഭം മുട്ടയിടുന്നു പിന്നെ ആ മുട്ട ഒരു പുഴു രൂപത്തിലായി മാറുന്നു പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് പ്യൂപ്പയായി വളരെ ആവരണം ചെയ്യപ്പെട്ട രീതിയിൽ കാണുന്നു പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് വളരെ മനോഹരമായ ഒരു ചിത്രശലഭമായി പാറിപ്പോകുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ആദ്യം മുട്ടയിടുന്ന അല്ലെങ്കിൽ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും മാതൃജീവിയോട് ഒരു സാദൃശ്യവും കാണുന്നില്ല അതൊരു പുഴുവായി പുഴു പിന്നെ പ്യൂപ്പയായി ആ പ്യൂപ്പയിൽ നിന്ന് വളരെ മനോഹരമായ ചിത്രശലഭമായി പാറിപ്പോകുന്ന കാഴ്ച ഇത്രയും ഘട്ടങ്ങൾ ഒരു ചിത്രശലഭത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്തതായി നമുക്ക് തവളയുടെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് മനസ്സിലാക്കാം വളർച്ചാ ഘട്ടങ്ങൾ ഇവിടെ നിങ്ങൾ തവളയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ആദ്യം മുട്ടയിട്ട് ഒരു സ്പോഞ്ചിൽ മുട്ടയിട്ട് കിടക്കുന്ന ഒരു രൂപമുണ്ട് അതിന് ഒരു വാൽമാക്രിയെ രൂപത്തിലേക്ക് തവള മാറുന്നു പിന്നെ വാൽമാക്രിയുടെ വാലൊക്കെ മുറിഞ്ഞു പോയി നമ്മളിപ്പോൾ കറക്റ്റ് കാണുന്ന അഡൽട്ട് അതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തി ഒരു തവളയുടെ രൂപമായി മാറുന്ന വിവിധ ഘട്ടങ്ങൾ അതാണ് നമ്മളിപ്പോൾ കാണുന്നത് തൊട്ടപ്പുറത്തെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഫ്രോക്സ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നതിൽ കുറഞ്ഞുകൂടെ വിശദമായി കാണുന്ന ഒരു ചിത്രമാണ് കാണുന്നത് അപ്പോൾ ചുരുക്കത്തിൽ തവളയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ മാതൃജീവിയുടെ മുട്ട വിരിയുന്ന സമയത്ത് ഒരിക്കലും തവളയുടെ രൂപത്തിലല്ല മറിച്ച് തവളയുടെ രൂപം ഒരു വാൽമാക്രി രൂപത്തിലേക്ക് മാറുകയും പിന്നീട് ആ വാൽമാക്രി രൂപം തവളയുടെ പൂർണ്ണ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്ന ആ അവസ്ഥക്ക് പറയുന്ന പേരാണ് രൂപാന്തരണം അടുത്തതായി നമുക്ക് കൊതുകിൻ്റെ ജീവിതചക്രവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം മോസ്കിറ്റോ ലൈഫ് സൈക്കിൾ ആദ്യം കൊതുക് മുട്ടയിടുന്നു ആ മുട്ട പിന്നെ ആ കൊതുകിൻ്റെ രൂപത്തിലേക്കാകുന്നതിൻ്റെ മുമ്പേ കുറച്ച് ഘട്ടങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ കൂത്താടി റെഗുലർ എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് പ്യൂപ്പയായി പിന്നെ കൊതുകിൻ്റെ രൂപത്തിലേക്ക് മാറിപ്പോവുകയാണ് അപ്പോൾ ആദ്യം മുട്ടയിടുന്നു പിന്നെ ആ മുട്ട റെഗുലർ അഥവാ കൂത്താടി എന്ന ഒരു സ്റ്റേജിലേക്ക് മാറുന്നു പിന്നെ അതിനെ പ്യൂപ്പ രൂപത്തിലേക്ക് ഒരു കവറിങ് രൂപത്തിലേക്ക് മാറി പിന്നെ ആ പ്യൂപ്പയിൽ നിന്ന് കൊതുക് മാറിപ്പോകുന്ന ഒരു ചിത്രം ഒരു ഘട്ടം അതാണ് നമ്മൾ കൊതുകിൻ്റെ ലൈഫ് സ്റ്റൈല് പറയുമ്പോൾ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതും കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക മെറ്റാമോർഫസിസ് കംപ്ലീറ്റ് മെറ്റാമോർഫസിസും ഇൻകംപ്ലീറ്റ് മെറ്റാമോർഫസിസും വളരെ വ്യക്തമാണ് ചിത്രത്തിൽ നിന്ന് തന്നെ ഒരു ജീവി മുട്ടയിടുന്നു ആ മുട്ട പിന്നെ ലാർവയായി പ്യൂപ്പയായി അഡൽട്ട് രൂപത്തിലേക്ക് മാറുക മുട്ടയിൽ മുട്ടയിൽ നിന്ന് വിരിയുന്ന ആ ലാർവ ഈ അഡൽട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അതിനെ കംപ്ലീറ്റ് മെറ്റാമോർഫിസിസ് എന്ന് പറയും ഇൻകംപ്ലീറ്റ് മെറ്റാമോർഫസിസ് എന്ന് പറയുമ്പോൾ മുട്ടയിടുന്നു ആ മുട്ട വിരിയുന്നത് അഡൽട്ടിൻ്റെ കുഞ്ഞു രൂപങ്ങളായിരിക്കും അതിനെ നിംസ് എന്നാണ് പറയുക നിംഫ് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുക അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കിയ കാര്യം രൂപാന്തരണം എന്നാൽ എന്ത് അതിലാർവാസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതാണ് രൂപാന്തരണം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ വിവിധ വളർച്ചാ ഘട്ടങ്ങളും വ്യത്യസ്തമായ ജീവികളുടെ വളർച്ചാഘട്ടങ്ങൾ ഉദാഹരണം ചിത്രശലഭം കൊതുക് തവള തുടങ്ങിയ ജീവികളുടെ വളർച്ചാഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ലാർവകൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു അതായത് മാതാവിൻ്റെ മുട്ടയിട്ട് ആ മുട്ടയിൽ നിന്ന് വിരിയുന്ന കുഞ്ഞുങ്ങൾ മാതാവുമായി അല്ലെങ്കിൽ ആ മാതൃജീവിയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല അത്തരം ആ ഒരു അവസ്ഥയെ ലാർവകൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക നന്നായി പഠിക്കുക എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു താങ്ക് യു